അരുണാചലം ഗ്രൂപ്പിൽ ഇന്നത്തെ പോസ്റ്റ് ചെയ്ത ജയതാർ മിറസ്റ്റിനെ കുറിച്ചുള്ള ഒരു ജീവിത ചരിത്രത്തില് അവരുടെ ജീവിതത്തില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഗുരുജീഫിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം പിന്നെ 6-7 വർഷം അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിൽക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്ത ശേഷം അവര് ലോക പര്യടനത്തിനായി പോവുകയും പല ഗുരുക്കന്മാരെ അന്നുണ്ടായിരുന്നു. അത് പിന്നെ ആനന്ദമയി ആയിട്ട് പിന്നെ രമണ മഹർഷി ആകട്ടെ പിന്നെ ജയ കൃഷ്ണമൂർത്തി ആകട്ടെ അങ്ങനെ ആ കാലഘട്ടത്തുണ്ടായിരുന്ന മിക്കവാറും എല്ലാ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാരെയും അവർ കണ്ടുമുട്ടുന്നു. അവസാനം അവര് രമണ മഹർഷിയെ ഗുരുവായിട്ട് മാനസികമായിട്ട് അവർ തിരഞ്ഞെടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഗുരുജീഫിനെ കണ്ടതോടുകൂടി അവരുടെ ആത്മീയ ദാഹത്തിന്റെ ഒരു പരിഹാരം ആകണമല്ലോ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. മറിച്ച് പല ഗുരുക്കന്മാരിലൂടെ പല എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാരിലൂടെ കൂടി യാത്ര ചെയ്യാനുള്ള ഒരു നിയോഗം അവർക്കുണ്ടായി. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും? എനിക്ക് ഞാനത് വായിച്ചില്ല. അതെ, അവര് അവസാനം വന്നെത്തുന്നതാണോ രമണ മഹർഷിയുടെ ഇവിടെ? രമണ മഹർഷിയുടെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വേറൊരിടത്തോട്ട് പോകുന്നില്ല എന്നുള്ളതാണോ സൂചന? അങ്ങനെയല്ല. അവര് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് രമണ മഹർഷിയെ കണ്ടിട്ട് അവര് തിരിച്ചങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ രമണ മഹർഷിയുടെ മരണശേഷം അവര് പിന്നെ ആനന്ദമയിയുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് കുറെ കാലം അവരുടെ ജീവിത സഹായങ്ങളായപ്പോ തിരിച്ച് പിന്നെ തിരുവണ്ണാമലയിൽ നിന്ന് സെറ്റിൽ ആവും. ഓ, അപ്പോ മഹർഷിയുണ്ടോ? എന്തോ, അപ്പൊ മഹർഷിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മഹർഷി ഇല്ലല്ലോ. മഹർഷി ഇല്ല. ശരിയാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ടും ചില മാനസിക ഐക്യങ്ങൾ ചില ഗുരുക്കന്മാരുമായിട്ട് വരാറുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് ഗുരു എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒന്ന് ആവർത്തിച്ച് പറയുകയാണ്, ഗുരു എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ ആ സൃഷ്ടാവിൻ്റെതായ ഒരു ധർമ്മത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ പ്രാപഞ്ചികമായിട്ടുള്ള പ്രകൃതി ലീനമായിരിക്കുന്ന ഒരു ബീയിങ്ങും കൂടെ നമ്മുടെ അകത്ത് വർത്തിക്കുന്നു. ഇതിനെയാണ് വാസ്തവത്തിൽ, ഇത് രണ്ടും ഘടകങ്ങളൊന്നുമല്ല. നിങ്ങൾ ഒരിക്കലും അതിനെ പേഴ്സണിഫൈ ചെയ്ത് പറയുകയല്ല, അങ്ങനെ വിചാരിച്ചുള്ളത്. ഈ നമ്മൾ തന്നെയുള്ള സൃഷ്ടിപരമായിരിക്കുന്ന ക്രിയേറ്റീവായിരിക്കുന്ന നമ്മുടെ കഴിവ്, ഡിസ്ട്രക്റ്റീവായിരിക്കുന്ന കഴിവ് നമ്മളിൽ തന്നെയുണ്ട്. ഈ ക്രിയേറ്റീവായിരിക്കുന്ന കഴിവിനെ ഗോഡെന്ന് വെസ്റ്റേൺ തിയോളജി വിളിക്കുന്നു. ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കഴിവിനെ ചെകുത്താനെന്നും വിളിക്കുന്നു. അപ്പം ഇത് ഇവർ തമ്മിലുള്ള ഫൈറ്റിനെയാണ്, അവർ തമ്മിലുള്ള ആന്തരിക സംഘർഷത്തെയാണ് വാസ്തവത്തിൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതൊരു എതീരിയൽ യുദ്ധമായിട്ട്, എതീരിയൽ വാർഫെയറായിട്ട് മുൻപോട്ട് വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ നമ്മുടെ അകത്തുള്ള ഡിവിനിറ്റി എന്ന് വിളിക്കുന്നത്, നമ്മുടെ അകത്തുള്ള സൃഷ്ടിപരമായിരിക്കുന്നത്, അതായത് ബൈജുവിനെ സംബന്ധിച്ചാലും ബൈജു സൃഷ്ടാവിൻ്റെ മോഡിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലുള്ളത്, അതാണ് വാസ്തവത്തിൽ ഗുരുത്വം. ആ ഗുരു നമ്മുടെ കൂടെ സന്തോഷസഹചാരിയായിട്ടുള്ളതാണ്. ആ സന്തോഷസഹചാരിയായിരിക്കുന്ന ഗുരു
നമ്മുടെ ഓരോ സമയങ്ങളിൽ നമ്മുടെ ഓരോ ജന്മങ്ങളുണ്ടെങ്കിൽ ആ ജന്മങ്ങൾ എന്താണോ ആ കാലഘട്ടങ്ങൾ നമ്മൾ കടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബാഹ്യമായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടി ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ തന്നെ ആരോപിക്കുന്നിടത്താണ് അവർ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ഒരു സെൽഫ് ഹിപ്നോസിസിൽ കൂടി നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ഇൻ്റേണൽ ഗുരു അവരിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് തോന്നുന്ന ഒരു രീതിയായിരിക്കും. ആന്തരികമായിരിക്കുന്ന ഒരു സ്വീകരണമാണ് ഞാനീ പറയുന്നത്. വാചികമായൊരു സ്വീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ഇടപെട്ട് പലതും തെറ്റിദ്ധരിപ്പിക്കാറൊക്കെ ഉണ്ട്. അത് വേറെ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വരേണ്ട കാര്യമില്ല. സീരിയസ് ആയിട്ടുള്ളൊരു സാധകൻ്റെ കാര്യം മാത്രമേ നമ്മളിവിടെ എടുക്കേണ്ട കാര്യമുള്ളൂ. പോകുന്ന വഴിയിൽ ഒരാൾക്കൂട്ടം കണ്ട് അവിടെ എത്തി നോക്കി വായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കാര്യമല്ല നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലൊരു കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരാൾ അയാളുടെ ആ ഇൻറ്റേണൽ ഗുരു, ആന്തരിക ഗുരു എന്ന് പറയുന്ന ബാഹ്യ ഗുരുവിൽ കൂടി പ്രവർത്തിക്കുന്നു. ഇത് കാലാകാലങ്ങളിൽ പലരിൽ കൂടി പ്രവർത്തിക്കും. നമ്മൾ വളരെയധികം സ്നേഹത്തോടുകൂടി മറ്റുള്ളവരെ കാണുമ്പോൾ അവരിലെല്ലാം കൂടി ഈ നമ്മളെ തന്നെ ആന്തരിക ചൈതന്യം ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ മുടി, ഞാൻ ഇന്നലേക്കും പറഞ്ഞൊരു ഉദാഹരണമാണ്, ഞാൻ നമ്മുടെ മുടി കണ്ണാടി നോക്കി എങ്ങനെ നമ്മൾ ഭംഗിയാക്കി എടുക്കുന്നു, എങ്ങനെയാണോ മേക്കപ്പ് ചെയ്ത് ഓരോരുത്തരെ വേഷം കെട്ടി ഇറങ്ങുന്നു, ഇതൊക്കെ അതിന് കണ്ണാടി ഒരു സാക്ഷിയായിട്ടിരിക്കുന്നു. കണ്ണാടി എന്ന് പറയുന്നത് അതിനൊന്നും ചെയ്യാനില്ല, പക്ഷെ കണ്ണാടി ഇല്ലെങ്കിൽ അത് നടക്കില്ല, പല സഹായം വേണ്ടി വരും. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കണ്ണാടി എല്ലാ നടിമാരുടെ കയ്യിൽ ഒരു കണ്ണാടിയും കൂടെ ഉണ്ട്, അവർ കണ്ണാടിയും കൂടെ കാണിച്ചു കൊടുക്കും, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഈ ബാഹ്യമായിരിക്കുന്ന ഒരു പ്രതിബിംബം മാത്രമായിട്ടാണ് ഗുരു പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരെയും വാസ്തവത്തിൽ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കും. അവിടെ പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ ഗുരു നിൻ്റെ ഗുരു എന്നൊരു തോന്നലൊന്നും അവിടെ ഉണ്ടാകില്ല, അങ്ങനെ ഗുരുക്കന്മാരില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു ഗുരുവിൽ കേന്ദ്രീകരിക്കണം എന്ന് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സത്യമായി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് സദ്യ വച്ചിരിക്കുമ്പോൾ, ഒരു വീട്ടിൽ കയറിയപ്പോൾ അവിടെ സദ്യ കിട്ടാനുള്ള സാധ്യതയുള്ളപ്പോൾ പിന്നെ ആ സദ്യ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാടനത്തിന് വേണ്ട വല്ല കാര്യമുണ്ടോ? അതാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭിക്ഷാടനത്തിന് പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഗുരുക്കന്മാരും പറയും. തീർച്ചയായിട്ടും ഈ തത്വം അറിയാവുന്നവരെല്ലാവരും ഒരു പക്ഷേ സ്വാർത്ഥമായ ലോകം കൊണ്ടും പറയുന്നതായിരിക്കും, ശിഷ്യൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതും ആയിരിക്കും. അപ്പോൾ അവരാരും തന്നെ മറ്റൊരിടത്തൊന്നും പോകേണ്ട കാര്യമില്ല, ഒരിടത്ത് തന്നെ നിന്നാൽ മതി. കാരണം നിന്നിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രേമം മാത്രം ചൊരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവൻ അവരിൽ കൂടി തിരിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നെയുണ്ട്. ഇത് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ, നമ്മളൊരു വഴി തുറന്നിട്ട് നമ്മളൊരു ഫ്രീക്വൻസി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മാത്രം ഒരു പശീലാണ്. നമ്മളത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടെ എല്ലാം ഇനി പോരുകയാണ്. അതുപോലെ നമ്മുടെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് പല കാര്യങ്ങളിലും ഇടപെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് തിരിച്ചറിഞ്ഞ പ്രവാചകന്മാർ പണ്ട് മുതലേ അത്തരത്തിലുള്ള ഒരു വ്യക്തി സങ്കല്പത്തിനെ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം അതേ മനസ്സിലാവുള്ളൂ, അങ്ങനെയായിരിക്കും ഗുരുസങ്കല്പവും പുറത്തു വന്നത്. ഗുരു പുറത്താണെന്ന് വിചാരിച്ചതുപോലെ നമ്മുടെ ചെകുത്താനും പുറത്താണ്. അപ്പോൾ അത് മനസ്സിലായി, വിചാരിച്ചോളൂ അങ്ങനെയാണ്, സത്യമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അന്യമായിട്ട് കാണും, ചെകുത്താനും നമ്മളിൽ നിന്ന് അന്യമായിട്ട് കാണും. ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ വെറുതെ സാക്ഷിയായിട്ടാണ് പറയുന്നത്. അല്ല, വാസ്തവത്തിൽ ആന്തരിക സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് എലിമെൻറ്റുകളും തന്നെയായിരിക്കും. പക്ഷേ താങ്കൾ ഇനി ചോദിക്കാറുണ്ട്, താങ്കളുടെ ഇപ്പോൾ ഒരു പബ്ലിക്കൽ പാറ്റേൺ ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, ഒരു സെമിനാരി വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ആ സങ്കല്പവുമായിട്ട് ചേർത്തുള്ള ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ അവസ്ഥയിൽ ആന്തരിക ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ഇവരുടെ അടുത്തെല്ലാം പോയി നിൽക്കുന്നത്. അവസാനം വേറൊരിടത്തും പോകാനില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് രമണ മഹർഷിയുടെ സന്നിധാനത്തിൽ
എത്തിച്ചേരുകയോ അവിടെ വന്ന് ഇതങ്ങ് സാച്ചുറേറ്റഡ് ആവുകയോ ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അവിടെ എന്നും കാണാത്ത പുതുതായിട്ടൊന്നും തന്നെ ഒരു സ്ഥലത്തും പുതുതായിട്ട് കാണാനില്ല. അപ്പോൾ പുതുതായിട്ട് നമുക്കൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക് പുതുതായി വലുതായിട്ടൊരു സ്ഥലത്ത് കിട്ടാനുമില്ലല്ലോ. അതുകൊണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല അതിനകത്ത് വരുന്നത്. ഒരിക്കലും അത് തെറ്റിദ്ധാരണയ്ക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അവിടെ താമസിക്കാമല്ലോ. പല കാരണങ്ങളുണ്ട്, ഭൗതികമായ കാരണങ്ങളുമുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. അപ്പോൾ ആ ഭൗതികമായ കാരണങ്ങൾ കൊണ്ടും അവിടെ താമസിച്ച് അതുമായിട്ടങ്ങ് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അതിന് പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. കോൺട്രാക്റ്റഡായിട്ടോ നോൺ കോൺട്രാക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്കാറ്റേഡായിട്ടോ ഉള്ള മാനസിക ഘടന, സംഹിതമെന്നും വിഹിതമെന്നും അതിനെ വിളിക്കും. അങ്ങനൊരു ഘടനയുണ്ടാക്കും. അത് രണ്ടായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോഫ്റ്റി ഐഡിയകൾ വെച്ചുണ്ട്. അതായത് നമ്മുടെ ധാരണകൾ, നമുക്ക് ഉണ്ടായിരുന്ന ധാരണകളെക്കാൾ വലുതായ ധാരണ വെച്ചുകൊണ്ട് വളരെ ഐഡിയൽ ആയിട്ട് നമുക്ക് തോന്നുന്ന കുറേ ഐഡിയകൾ മുമ്പോട്ടുകൊണ്ട് മഹാഗതവും അമഹാഗതവുമായിരിക്കുന്ന ചിന്തകൾ അങ്ങനെ അല്ല എന്ന് തോന്നുന്നുകൊണ്ട് ചിലയിടത്ത് ഇത് വിടുക, മഹാഗതം എന്ന് പറയുന്ന ചില തോന്നലുകളുള്ളതുകൊണ്ട് അവിടെ ക്ലിങ് ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ അവിടെ പലപ്പോഴും പല ഘടകങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളിലെല്ലാം വെച്ചുകൊണ്ടാണ് ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് അടുക്കുകയാണ് അകലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവരവൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അനുഭവമാണ് ഇതിനകത്ത് പ്രസക്തമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് കൂടുതലായിട്ടൊന്നും തന്നെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാനൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു ഗുരുവിനകത്ത് മാത്രമേ നിൽക്കാവൂ എന്ന് ഗുരുക്കന്മാർ പറയുന്നതെന്ന് വെച്ചാൽ അതൊരു കാര്യമില്ല. എല്ലായിടത്തും പോയി വെള്ളം കിണർ ഒഴിക്കുന്നതിനേക്കാൾ ഒരു സ്ഥലത്ത് കുഴിച്ചാൽ മതി എന്നുള്ള, കാരണം ഇത് നിന്നിൽ തന്നെയാണ് സത്യം ഇരിക്കുന്നത്. നീ എവിടെ പോയാലും ശരി, നീ റിസപ്റ്റീവ് ആയി കഴിഞ്ഞാൽ എവിടെ നിന്നായാലും കിട്ടും. അതൊരു കള്ളനായിരുന്നാലും ശരി കിട്ടും, അതിലൊരു കാര്യമൊന്നുമില്ല. രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ശിഷ്യമായൊരു ശിഷ്യന്മാരായൊരു എല്ലാവരും വിവേകാനന്ദന്മാരായില്ല. എല്ലാ ഗുരുക്കന്മാരുടെയും കാര്യം എടുത്തോളൂ. അതുകൊണ്ട് ശിഷ്യൻ്റെ ശ്രദ്ധയിലും താല്പര്യത്തിലുമാണ് കാര്യമിരിക്കുന്നത്. അതാരായിരുന്നാലും ശരി, ഗുരു പണ്ഡിതനാണോ പ്രസിദ്ധനാണോ അറിയപ്പെടുന്നവരാണോ 10-15 വലിയ വലിയ മാന്യന്മാർ പിന്തുടരുന്നവരാണോ ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് സൗകര്യമുള്ള ഒരിടത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കുക, നമ്മുടെ പ്രേമം വായിക്കുകയും ചെയ്യുക, അത്രയേ ഉള്ളൂ, സിംഗിൾ. അതോടുകൂടി നമുക്ക് ആ കൊടുക്കുന്ന പ്രേമത്തിന് പകരമായിട്ട് ഞാനും നമ്മളിൽ എന്തോ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പോകുന്നത്, നമുക്ക് ഞാനും ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. കാരണം നമുക്ക് എന്തോന്നുണ്ട്, നമുക്ക് പ്രേമമുണ്ട്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം, ഇപ്പോൾ താങ്കൾ പിന്നെ മരക്കറി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോഴത്തേ താങ്കളുടെ കൈ മരക്കറിയായിട്ടല്ല പോകുന്നത്, പക്ഷെ താങ്കൾ എന്തൊന്നുമായിട്ടാണ് പോകുന്നത്, കാശുമായിട്ടാണ് പോകുന്നത്. താങ്കളുടെ കയ്യിലിരിക്കുന്ന കാശിനെ അവിടെ കൊടുത്തിട്ട് താങ്കൾ അതിന് പകരമായിട്ട് മരക്കറിയോ പലവ്യഞ്ജനങ്ങളോ വാങ്ങിച്ച് സഞ്ചിക്കകത്താക്കി കൊണ്ടുവരുന്നു. ഇതുപോലെ താങ്കളുടെ കയ്യിൽ പ്രേമമുണ്ട്. ഈ പ്രേമം താങ്കൾ വാരിക്കോരി എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജ്ഞാനം തീർച്ചയായിട്ടും ലഭിക്കും. ജ്ഞാനം കൊണ്ട് പോകണം എന്നൊരു ബന്ധമില്ല. എവിടെയാണോ നിങ്ങൾ പ്രേമം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അതാണ് അവിടുത്തെ കാര്യം. കാരണം ജ്ഞാനം കൊടുക്കാൻ തയ്യാറാകുന്നതോടുകൂടി, ക്ഷമിക്കണം, പ്രേമം കൊടുക്കാൻ തയ്യാറാകുന്നതോടുകൂടി നിങ്ങളിലുള്ള ആ ചൈതന്യം വളരെ ശക്തിയോടുകൂടി അവരിൽ നിന്ന് ഒരു കണ്ണാടി പ്രതിഫലിപ്പിക്കുന്ന പോലെ തന്നെ ആന്തരികമായിരിക്കുന്ന ജ്ഞാനത്തെ തിരിച്ചു തരും. അതാണ് ബൈബിളിൽ പറയുന്നത്,
ജ്ഞാനത്തിൻ്റെ പടിവാതിൽ അത്രയും പടിവാതിൽ തേഞ്ഞതിന് ശേഷം മാത്രമേ അവൾ നമ്മളോട് കടാക്ഷമുള്ളവളായിത്തീരുന്നുള്ളൂ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് മനോഹരമാണ് ആ സങ്കല്പം ആലോചിച്ച്. അവിടെ ജ്ഞാനത്തെ സൈനതയോടുകൂടി കാണിച്ചിരിക്കുകയാണ്. കാരണം പ്രാപ്തിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിന്നും പെട്ടെന്ന് പ്രാപിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ജ്ഞാനത്തിന് അങ്ങനെ ഒരു വഴി ഉണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും രാമപ്പഴവും ചീതപ്പഴവും തമ്മിലുള്ള ഉപമയിൽ ശ്രുതിയിൽ കഥ പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്. അപ്പം അതിന് ആ പ്രാപ്തിക്കുണ്ടാകുന്ന പാടുകൊണ്ടാണ് ആ ജ്ഞാനത്തെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം എത്രയോ പ്രാവശ്യം നമ്മുടെ ചെരുപ്പുകൾ കൊണ്ട് അവളുടെ പടിവാതിലുകൾ, ജ്ഞാനത്തിൻ്റെ പടിവാതിലുകൾ തേയും. ഇപ്പോൾ പടിവാതികൾ തേഞ്ഞതിന് ശേഷം മാത്രമാണ് ജ്ഞാനം നമ്മെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രേമമുണ്ടോ? ജ്ഞാനത്തിൻ്റെ പടിവാതികൾ നിങ്ങളുടെ ചെരുപ്പിനാൽ തേയുന്നതുകൊണ്ടാണ് ജ്ഞാനത്തിന് ജ്ഞാനം നിങ്ങളോട് കടാക്ഷമുള്ളതാകുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് കയറുന്നതിന് ഭക്തി ആണ് ദക്ഷിണ, ശ്രദ്ധയാണ് ദക്ഷിണ. ആ പ്രേമം നമുക്ക് എവിടെ കൊടുത്താലും അവിടെ നിന്ന് ജ്ഞാനം വരും. അത് ഏതെങ്കിലും വ്യക്തിയായാലും ശരി, ആധ്യാത്മിക നേതാവോ ഒന്നും ആവണമെന്നൊന്നുമില്ല. അത് അമ്മയായാലും അച്ഛനായാലും സുഹൃത്തായാലും ആരായാലും ജീവിത പങ്കാളിയായാലും എവിടെയായാലും നമ്മൾ നിഷ്കളങ്കമായ പ്രേമം കൊടുത്താൽ അവർ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങും. ഒന്നല്ലെങ്കിൽ അത് ചിലപ്പോൾ ഭൗതികമായ പാഠങ്ങളായിരിക്കും ആദ്യം തുടങ്ങുന്നത്. ക്ഷമിച്ചോളുക, അവിടെ നിന്നു ആദ്യം തന്നെ നിന്നു മുറുകെ പിടിച്ചോളുക, വേറെ ഒന്നുമില്ല എന്ന് ഇത് തന്നെയാണ്. അവിടെ കൂടെ നമ്മുടെ പ്രേമത്തിൽ കൂടി ആ നമ്മൾ അന്തർലീനമായിരിക്കുന്ന ജ്ഞാനം അപ്പുറത്ത് പോയിട്ട് തിപ്പുറത്ത് വരും. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഒരേ ആൾ തന്നെ ജന്മജന്മാന്തരങ്ങളായിട്ട് പിന്തുടരുന്നു എന്നൊരു ബാഹ്യമായ ഒരു അസ്തിത്വത്തിനെ ചൂണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഓർമ്മയുണ്ട്. അത് കുറച്ചുകൂടെ വിശദമാക്കുന്നു, കുറച്ചുകൂടെ സബ്റ്റിലായിട്ട് ഇത് ബാഹ്യമല്ലെന്ന് സത്യത്തിൽ ആന്തരികം തന്നെയാണെന്നും ഇപ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സമയത്തിൽ കൂടെ നമ്മൾ പോയിക്കഴിഞ്ഞാലും ശരി, അതാത് സമയങ്ങളിൽ വന്ന് അപ്പോഴത്തേക്കുള്ള ക്ലാസ്സിൻ്റെ പീരീഡിലുള്ള ക്ലാസ്സിൻ്റെ വിഷയം മാത്രം പഠിപ്പിച്ചിട്ട് പോകും. അങ്ങനെ ഒരു സമയം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്തൊരു സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയും ആ സമയത്ത് നിരന്തരമായ അഭ്യസനം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ അഭ്യസനത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് ബോധപ്രാപ്തി സംഭവിക്കുന്നത്. അപ്പോൾ ബാഹ്യമായ വിക്ഷേപങ്ങളൊന്നും തന്നെ നമ്മളെ വഴി തെറ്റിക്കുന്നു എന്ന് പറയുന്നില്ല, തെറ്റായ വഴികളൊന്നുമില്ല, വഴി മാറ്റുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ആ ഏകാഗ്രമായിരിക്കുന്ന ഒരു വഴിയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ സിദ്ധാർത്ഥ ഗൗതമൻ്റെ അകത്തിരിക്കുന്ന ഗുരു തന്നെയാണ് അനുരാഗാമനും രാമപുത്രനും എല്ലാവരും ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിലൂടെ അവർ ചെല്ലുമ്പം അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നു. ബാക്കിയുള്ളവർക്ക് അത് സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അതാണ്. അപ്പോൾ കൊടുക്കാനുള്ളൊരു സാധനം അവിടെ ഉണ്ട്, അത് ശ്രദ്ധയും ഭക്തിയുമാണ്. ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഗൗതമബുദ്ധനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ഭക്തിയോടുകൂടിയായി ഗുരുക്കന്മാരെ സമീപിച്ചെന്ന് ആലോചിച്ചു. അതായിരിക്കും ഏറ്റവും ഉത്തമമായ ഭക്തി എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും ആരും ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. ഈ ഗൗതമ ബുദ്ധൻ തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂട. ബുദ്ധ സാഹിത്യം പഠിച്ച ആർക്കാർക്കെങ്കിലും ചോദിക്കാം. ഏറ്റവും നല്ല ഗുരുഭക്തിയോടുകൂടി ജീവിച്ച അത് ഗൗതമ ബുദ്ധൻ തന്നെ ആയിരിക്കണം. നിസ്സംഗനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള പൂർണ്ണമായ വിരാഗത്തോടുകൂടിയാണ് അവിടെ ഒക്കെ അത്തരം സ്ഥലങ്ങളൊക്കെ വിട്ട് മാറാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വിടില്ല. ഓരോ സ്ഥലങ്ങളിൽ വിട്ടുപോകുന്നത് അതുകൊണ്ട് അവിടെ തീരാനുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് വൈജുവിൻ്റെ ചോദ്യത്തിൽ ആ കഥാപാത്രം ഗുർജീഫിൽ നിന്ന് കൃഷ്ണമൂർത്തി വഴി ആനന്ദമയി മാം വഴി രമണ മഹർഷിയിൽ എത്തിച്ചേരുമ്പം ഒരേ സാധനം തന്നെയാണ് അവർ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഒരു വ്യത്യാസമില്ല, ഒരു പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷനുണ്ട്. ഒരു സംഗതിയാണെങ്കിലും ഈ നാല് പേരെ എടുത്തു കഴിഞ്ഞാൽ നാല് പേർക്കും നാല് വേഷവിധാനങ്ങളും നാല് രീതികളും നാല് സ്റ്റൈലുകളും നാല് ഫോമുകളും ഒക്കെ ഉണ്ട്. അതിനെ പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എന്ന് പറയും മാനേജ്മെൻറ്റിൽ. ആ പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ കൊണ്ട് നമുക്ക് തോന്നുന്നു ഇതൊക്കെ നാല് നാലാണെന്ന്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഉണ്മ എവിടെ നിന്നാണ്? നമ്മളിൽ നിന്നാണ്. എല്ലാവരും ഒരേ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് എന്ന് ഗുരുക്കന്മാർ ചൊല്ലി പറയാറുണ്ട്. ആ കിണർ എവിടെയാണ്? ആ കിണറിൻ്റെ ഉടമസ്ഥനാരാണ്? നിങ്ങളാണ്, അല്ലെ നമ്മളാണ്. ആ കിണറിൻ്റെ ഉടമസ്ഥൻ നമ്മളാണ്, പക്ഷെ കോരിത്തരാൻ അവർ വേണം. അതാണ് സംഗതി, അത്രേ ഉള്ളൂ.